നമസ്കാരം. ലോകമാകെ കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിലായി കഴിഞ്ഞു. ഈ മഹാദുരന്തത്തിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് എന്ന് ഒരു നിശ്ചയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ മഹാമാരിയെ തടഞ്ഞു നിർത്താൻ ഒരു മഹാമരുന്ന് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. കോവിഡ് മഹാമാരിയിൽ പനിച്ച് പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ലോകജനതയ്ക്ക് മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി പങ്കജ കസ്തൂരി കോവിഡിനെ പ്രതിരോധിക്കാൻ ഒരു ആയുർവേദ ഔഷധക്കൂട്ട് കണ്ടെത്തി. സിഞ്ചിവിയർ എച്ച്. ഡോക്ടർ ഹരീന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണം പുരോഗമിച്ചത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കോവിഡ് വ്യാപനം അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ലോകജനതയ്ക്ക് എന്തെല്ലാം മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകമാസകലം ഇന്ന് ഭയത്തിലാണില്ലെന്നല്ല, കോവിഡ് 19 വല്ലാതെ നമ്മളെല്ലാം ആക്രമിച്ചിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും നമ്മുടെ ആരോഗ്യ രംഗത്തൊക്കെ കാതലായ മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നു. സിഞ്ചിവിയർ എച്ച് എന്ന ഔഷധ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ ചെലുത്താൻ തീരുമാനിച്ചത് എപ്പോഴാണ്? നമ്മളൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും മാറ്റമുണ്ടായി. ആ അവസരത്തിലാണ് ഒരു ഔഷധം എന്നുള്ള രീതിയിൽ ഫെബ്രുവരി 15 തന്നെ WHO രണ്ടാമത്തെ സിറ്റിംഗ് കഴിഞ്ഞ് അതിൻ്റെ തീരുമാനങ്ങൾ മാറിയപ്പോൾ ഇതിൻ്റെ ശ്വാസകോശത്തിൽ ഇതിൻ്റെ ആക്ഷൻ ഓരോന്നും എങ്ങനെയൊക്കെ ഇത് നശിപ്പിക്കുന്നു മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ നമുക്ക് ഇനി ആദ്യം ഒരുപക്ഷെ ഡിസംബറിലൊക്കെ എപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ഇതൊന്നും എനിക്ക് വരില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ഞാനും ഇരുന്നു. ഈ ഔഷധ നിർമ്മാണത്തിൻ്റെ നാൾ വഴികൾ ഒന്ന് വിശദമാക്കാമോ? ഫെബ്രുവരി 15 കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇതൊരു കുറവാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക്, അപ്പോൾ ശരിക്കും വർഷങ്ങളായി പനിക്കും ചുമയ്ക്കും ഒക്കെ വളരെ പെട്ടെന്ന് ഒരു വൈറൽ ഫീവർ വന്നാൽ, ഡെങ്കി വന്നാൽ, ചിക്കുൻഗുനിയ വന്നാലൊക്കെ കൊടുക്കുന്ന ഒരു ഔഷധം, അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡ്രഗ് ലൈസൻസും എടുത്ത് അതിൻ്റെ ടോക്സിറ്റി സ്റ്റഡി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലാണ് ആദ്യം അതിൻ്റെ ഹ്യൂമൻ കോശങ്ങളിൽ, മനുഷ്യകോശങ്ങളിൽ അത് ദോഷകരമാകുന്നില്ല എന്നുള്ള പരീക്ഷണം നടത്തിയത്. അതിനുശേഷം പിന്നീടാണ് CSIR പാപ്പനംകോട്, പിന്നെ ആനിമൽ സ്റ്റഡി, ഇവിടെ ഇതൊക്കെ ഇത്തരം സ്റ്റഡികളിലൂടെ ഇത് 100% സേഫാണ് എന്നുള്ള ഉറപ്പ് വരുത്തുകയായിരുന്നു ആദ്യം ചെയ്തത്. പരീക്ഷണ ഘട്ടങ്ങൾ, ക്ലിനിക്കൽ ട്രയൽ എങ്ങനെയായിരുന്നു? രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കോവിഡ് രോഗികളിൽ ഇത് പരീക്ഷിക്കുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള എത്തിക്കൽ കമ്മിറ്റി അപ്രൂവൽ നേടുകയുണ്ടായി. അതൊരു നിയമമാണ്. അതിനുശേഷം ഈ എത്തിക്കൽ കമ്മിറ്റി അപ്രൂവലോടുകൂടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ CTRI ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യയിൽ ഇത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോട്ടോക്കോൾ ഈ എത്തിക്കൽ കമ്മിറ്റി അപ്രൂവൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അങ്ങനെ രജിസ്റ്റർ ചെയ്താലേ ക്ലിനിക്കൽ ട്രയൽ നടത്താൻ നിയമമുള്ളൂ, അങ്ങനെ നടത്തുന്ന ക്ലിനിക്കൽ ട്രയലുകൾക്കേ അംഗീകാരവുമുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 പ്രോട്ടോക്കോളുകൾ, ഒന്ന് റാൻഡമൈസ്ഡ് സിംഗിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾഡ് മൾട്ടി സെൻറ്റർ ക്ലിനിക്കൽ ട്രയൽ, അത് അഡ്ജുവൻ്റ് തെറാപ്പി, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയറിൻ്റെ ഒപ്പം സിഞ്ചിവിർ എച്ച് കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രയൽ. മരുന്ന് പരീക്ഷണ ഘട്ടങ്ങളിൽ പരീക്ഷണത്തിന് വിധേയമായ രോഗികളുടെ പരിശോധനാ ഫലം എങ്ങനെയായിരുന്നു? അത് 112 രോഗികളിലാണ്. 112 രോഗികളിൽ ട്രൈ ചെയ്ത റിസൾട്ട് വന്നാലേ സ്റ്റാറ്റിസ്റ്റിക്കലി അത് സിഗ്നിഫിക്കൻ്റായിട്ട് നമുക്ക് ശാസ്ത്രലോകത്തിന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. 112 മതി, ധാരാളം മതി. അടുത്ത് നമ്മൾ ചെയ്തത് ഡബിൾ ബ്ലൈൻഡ്, ഇതേപോലെ തന്നെ റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾഡ് മൾട്ടി സെൻറ്റർ ക്ലിനിക്കൽ ട്രയൽ, അത് 135 രോഗികളിൽ അങ്ങനെ നടക്കുകയും മെയ് മാസത്തിൽ ക്ലിനിക്കൽ ട്രയൽ തുടങ്ങി ഇപ്പോൾ 112 രോഗികളുടെ പൂർത്തിയായി കഴിഞ്ഞു. അതിൽ ഇൻ്ററിമായിട്ട് ഒരു ഡേറ്റ മോണിറ്ററിംഗ് കമ്മിറ്റി, ഇപ്പോൾ ഇത്തരം ക്ലിനിക്കൽ ട്രയലിലൂടെ കിട്ടുന്ന ഡേറ്റാസ് നിയമപരമായിട്ട് വേറൊരു പുറത്തുള്ള ഒരു ഔട്ട്സൈഡായിട്ടുള്ള ഒരു പിയർ റിവ്യൂ കമ്മിറ്റി എന്ന് പറയും. ആ കമ്മിറ്റി ഇതിനെ ഡേറ്റ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയും. അതിനകത്ത് 2 മോഡേൺ ഡോക്ടേഴ്സ്, 1 ആയുർവേദ ഡോക്ടർ, 1 സ്റ്റാറ്റിസ്റ്റിഷ്യൻ, 1 വൈറോളജിസ്റ്റ്, അങ്ങനെയുള്ള 5 പേരടങ്ങുന്ന ഒരു പിയർ റിവ്യൂ കമ്മിറ്റി ഈ ഡേറ്റാസ് വിശകലനം ചെയ്യുകയും അത് ഡോക്ടർ രാമൻകുട്ടി, ഏറ്റവും പ്രശസ്തനായ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ രാമൻകുട്ടി അധ്യക്ഷനായ ആ സമിതി ഇത് വിലയിരുത്തി, അതിനുശേഷം അത്
സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ള ആ റിപ്പോർട്ട്, ഇത് കോവിഡ് 19 പോസിറ്റീവ് രോഗികളിൽ റിസൾട്ടുള്ള മരുന്നാണ് എന്നുള്ള ഞങ്ങളെ കണ്ടെത്തലുകൾ, അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർമാർ ഓരോ മെഡിക്കൽ കോളേജുകളിലും ചെയ്ത ഡോക്ടർമാരുടെ ആ കണ്ടെത്തലുകൾ, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഈ കമ്മിറ്റി വിലയിരുത്തുകയും ആ റിപ്പോർട്ട്, ഇൻ്ററിം ഡേറ്റ മോണിറ്ററിംഗ് കമ്മിറ്റി റിപ്പോർട്ട്, ആയുഷ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അവിടെ ഡ്രഗ്സ് കൺട്രോൾ സെൽ എന്ന് പറഞ്ഞിട്ട് പോളിസി ഡിവിഷനുണ്ട്, അവിടെ നിന്നാണ് ആയുർവേദ ഔഷധങ്ങൾ ഗുണകരമാണെങ്കിൽ ഇത് കോവിഡ് 19 രോഗത്തിന് കൊടുക്കാമെന്നുള്ള അപ്രൂവൽ കിട്ടേണ്ടത് അവിടെ നിന്നാണ്. ഡ്രഗ് ലൈസൻസ് എടുക്കുമ്പോൾ, ഞാൻ മാർച്ച് മാസത്തിൽ ഡ്രഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഡ്രഗ് ലൈസൻസ് എടുക്കുമ്പോൾ ഇതിൽ വൈറൽ ഫീവർ, അക്യൂട്ട് വൈറൽ ബ്രോങ്കൈറ്റിസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ലൈസൻസ്, അന്ന് കോവിഡിന് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇനി അത് കോവിഡിനും കൂടെ ഉള്ളതാണ് എന്നുള്ള അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് അധികം വൈകാതെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഇൻ്ററിം റിപ്പോർട്ടെന്ന് പറയുമ്പോൾ 42 രോഗികളുടെ, അത് 33% രോഗികളിൽ ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയായാൽ അത് ഒരു പാനിസിറ്റി, ജനങ്ങൾക്ക് ആകെ പാനിക്കാണ്. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യാശ നൽകുന്നതാണ് എങ്കിൽ അത് പരസ്യപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തത്വമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 38% ആൾക്കാരുടെ റിസൾട്ട്, അതായത് 42 പേരെന്ന് പറയുമ്പോൾ ഏകദേശം 37-38% ആൾക്കാരുടെ റിസൾട്ടാണ് അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിൽ 42 രോഗികളിൽ 22 പേർക്ക് ഡ്രഗ് കൊടുത്തതും 20 പേര് പ്ലാസിബോ കൊടുത്തവരുമാണ്. ഈ 22 പേർ ഡ്രഗ് കൊടുത്ത 22 പേരും കോവിഡ് പോസിറ്റീവാണ്. RT-PCR ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു, ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ടാമത് നാലാം ദിവസം RT-PCR റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ 22 പേർക്കും നാലാമത്തെ ദിവസം RT-PCR നെഗറ്റീവ് ആകുകയുണ്ടായി. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. പ്ലാസിബോ രോഗികൾ 5 മുതൽ 11 ദിവസത്തിന് ശേഷമാണ് അവർ നെഗറ്റീവ് ആകുന്നത്. അത് മരുന്നിൻ്റെ, അതായത് സിഞ്ചിവീർ-എച്ചിൻ്റെ സിഗ്നിഫിക്കൻസ്, കോവിഡിന് ഇത് എത്രമാത്രം റിസൾട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ സിഗ്നിഫിക്കൻസ് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. വരുന്ന തിങ്കളാഴ്ചയോടുകൂടി, അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ 112 രോഗികളുടെയും റിസൾട്ട് ഇതുപോലെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ജൂലൈ അവസാനത്തോടുകൂടി 135 ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയുടെ, ഈ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി സ്റ്റാൻഡ് അലോണാണ്, അത് മൈൽഡ് ടു മോഡറേറ്റ് കേസിലാണ് കൊടുക്കുന്നത്. അതായത് അത്തരം രോഗികളിൽ വേറെ മെഡിസിൻസ് ഒന്നും കൊടുക്കാതെ സിഞ്ചിവീർ-എച്ച് മാത്രം കൊടുത്തുകൊണ്ട് ഉള്ള സ്റ്റഡി, സ്റ്റാൻഡ് അലോൺ സ്റ്റഡി, അത് ജൂലൈ അവസാനത്തോടുകൂടി അതും വരികയാണ്. ഒരു മോഡേൺ മോളിക്യൂൾ, മോഡേൺ ഡ്രഗിലെ ഒരു മോളിക്യൂൾ എങ്ങനെയൊക്കെ ക്ലിനിക്കൽ ട്രയൽ നടത്തുമോ ആ എല്ലാ പാരാമീറ്റേഴ്സും WHO അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത് ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയാകുന്നത്. താങ്കൾ കണ്ടെത്തിയ ഈ ഔഷധം അത്ഭുത മരുന്ന് എന്ന് പറയാമോ? ആയുർവേദ ശാസ്ത്രത്തിൻ്റെ, ആയുർവേദ ഔഷധങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെതാണെന്ന് ഞാൻ പറയില്ല, കാരണം ആയുർവേദത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളാണ്, ഞാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട്, ഇൻ്റർവ്യൂവിലൊക്കെ ഇതൊരു അത്ഭുത മരുന്നാണ്, ഇതൊരു കണ്ടുപിടുത്തമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുകഴ്ത്താറുണ്ട്. ദൈവചേത് അങ്ങനെയല്ല, ആയുർവേദ ശാസ്ത്രത്തിൻ്റെ നിലവിലുള്ള 7 ഔഷധങ്ങളുടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഗുണമേന്മ, തെളിയിക്കപ്പെട്ടിട്ടുള്ള 7 ഔഷധങ്ങൾ ഞാൻ എൻ്റേതായ രീതിയിൽ, എൻ്റെ ഫോമുല, അത് ആ തരത്തിൽ ഗുണകരമാക്കി എടുത്തു. അത് അത്ഭുത മരുന്ന് എന്നൊക്കെ ഇപ്പം പറയുന്നത് ശരിയല്ല എന്ന് മാത്രം, പേഴ്സണലി പറഞ്ഞെന്ന് മാത്രം, അങ്ങനെ ഒരു രീതിയിലേക്ക് കാണും. പക്ഷേ ആയുർവേദത്തിൻ്റെ വിജയം, ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഒരു വിജയം, ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങൾ, അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ട് അതിനെ ഒരു മരുന്നാക്കി, ഗുളിക രൂപത്തിലാക്കി, ഇത് ക്യൂറേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത് പ്രൊഫൈലാക്റ്റിക്കായിട്ടും രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട്. സാധാരണ മറ്റുള്ള ഔഷധങ്ങൾ, ഇപ്പോൾ ഒരു രോഗം വന്നതിന് ശേഷം, ഇപ്പം നമ്മൾ ട്രയലെല്ലാം 4-ാം ദിവസം RT-PCR നെഗറ്റീവ് ആകുന്നു, കൂടാതെ രക്തത്തിലുള്ള ഇൻ്റർലൂക്കിൻ, IgG, IgM, CRP, ESR എല്ലാ ചികിത്സയുടെ അവസാനം ഇൻ്റർഫ്രോൺ ആൽഫ, ഇത്തരത്തിലുള്ള രക്തപരിശോധനകളിലൂടെയാണ് ഇതിൻ്റെ ഇമ്മ്യൂണോ മോഡുലേറ്ററി പ്രോപ്പർട്ടിയും ആൻറ്റി വൈറൽ പ്രോപ്പർട്ടിയും. ഇപ്പോൾ ഞങ്ങൾ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയിൽ ഞങ്ങളവിടെ RT-PCR ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന വൈറൽ ലോഡ് പരിശോധനയും കൂടെ ചെയ്തു വരികയാണ്. അത് ഒരുപക്ഷേ ആദ്യം തുടക്കത്തിൽ എത്ര വൈറസ്,
നാലാം ദിവസം ആർ ടി പി സി ആർ നെഗറ്റീവ് ആകുമ്പോൾ എത്ര വൈറസ്, ആ തരത്തിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും കൂടെ ആ സ്റ്റഡിയിൽ, ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ സ്റ്റഡിയിൽ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള 135 രോഗികളിലും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ ഭാഗത്തും ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ആ ഒരു മെഷർമെൻറ്റ്, ആ ഒരു ടെസ്റ്റ് ഇല്ല എന്നുള്ളതിൻ്റെ ടെസ്റ്റ് ഉള്ള ഭാഗങ്ങളിൽ രണ്ട് മൂന്ന് സ്ഥലത്തെങ്കിലും അതിൻ്റെ സ്റ്റഡി നടക്കുന്നുണ്ട്. അതും കൂടെ ഈ രണ്ടാമത്തെ റിപ്പോർട്ട് വരുമ്പോൾ അതിലുണ്ടാകും. അത് ഇതുവരെയുള്ള സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയുകയാണ്. അത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, നേരത്തെ സൂചിപ്പിച്ച, മുൻപ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഭയാനകമായ സാഹചര്യത്തിൽ നിന്നും ആയുർവേദത്തിൽ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഒരു ദൂരെയുള്ള ഒരു വെളിച്ചമായിട്ട് സിഞ്ചിവീറച്ച് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോവിഡ് പോസിറ്റീവ് രോഗികൾ എങ്ങനെയാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്? കോവിഡ് പോസിറ്റീവ് രോഗികളിൽ ഒരു ദിവസം 6 ഗുളിക, അങ്ങനെ 10 ദിവസത്തേക്ക് 60 ഗുളിക, അങ്ങനെ ഒരു 24 30 ഗുളികയ്ക്കകത്ത്, 20 മുതൽ 30 ഗുളികയ്ക്കകത്ത് ഇത് രോഗം മാറുന്നു, നെഗറ്റീവ് ആകുന്നു. എന്നിരുന്നാലും 10 ദിവസം ആണ് അത് കോഴ്സ്. കാരണം ചില സാഹചര്യങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ ഒരിക്കൽ പോസിറ്റീവായി നെഗറ്റീവായ ആൾക്കാർക്ക്, ആർ ടി പി സി ആർ നെഗറ്റീവായ ആൾക്കാർക്ക് വീണ്ടും വന്നതായി ഇൻസിഡൻസ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് 10 ദിവസം എന്നുള്ള രീതിയിൽ പറയുന്നു. കോവിഡിനെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്? ഈ രോഗ പ്രതിരോധത്തിന് രാവിലെ 1 ഗുളിക, ഉച്ചയ്ക്ക് 1 ഗുളിക, രാത്രി 1 ഗുളിക, അങ്ങനെ 10 ദിവസം 30 ഗുളിക, 30 ഗുളികയുടെ ഒരു ബോക്സ്, അതാണ് പ്രതിരോധത്തിന്. മറ്റ് മരുന്നുകൾ കഴിക്കുന്നവർ, മറ്റ് രോഗങ്ങളുള്ളവർ ഈ മരുന്ന് കഴിക്കാമോ? പ്രമേഹ രോഗികൾ, മറ്റ് ഹാർട്ട് അറ്റാക്ക് മുതലുള്ള അസുഖങ്ങൾ വന്നിട്ട്, കൊറോണറി ഹാർട്ട് ഡിസീസ് തുടങ്ങിയ രോഗങ്ങളിലൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, മറ്റ് എന്ത് മരുന്ന് കഴിക്കുന്നവർക്കും അരമണിക്കൂർ ഇടവേളകളിൽ കഴിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്കരോഗമുള്ളവർ, അവർ ഒഴിവാക്കുന്നത് നല്ലതാണെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. കുട്ടികൾക്ക് പകുതി മാത്രം മതിയാകും. കേരളത്തിൽ പരീക്ഷണാനുമതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് കേരളത്തിൽ പരീക്ഷണാനുമതി ലഭിക്കാത്തതിന് കാരണം? കോവിഡിനെ ചികിത്സിക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ? കേരളത്തിൽ പരീക്ഷണാനുമതി കിട്ടിയില്ല എന്നുള്ളത് അതൊരു ഒരു സന്ദർഭമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് മാത്രം, അങ്ങനെയല്ല. നമ്മുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. അതിനെതിരെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു പുതിയ ഔഷധം രോഗികൾക്ക് കൊടുക്കാനോ അതിന് കഴിയില്ല എന്നുള്ള അതിൻ്റെ സാങ്കേതികത ഞാൻ ഉൾക്കൊള്ളുന്നു. അതിൽ എനിക്ക് പരിഭവമില്ല. എന്തായാലും അത് ചെയ്യാമായിരുന്നു എന്നുള്ള അത് നമ്മുടെ ഒരു മാനസികാവസ്ഥ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കോവിഡ് രോഗി എന്ന് പറയുമ്പോൾ ആ കോവിഡ് രോഗികളെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ക്വാറൻറ്റൈനിലാക്കുക, നേരെ ഹോസ്പിറ്റലൈസ് ചെയ്യുക. ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ അധികാരികൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഒരു ശാസ്ത്രം തെളിയിക്കപ്പെട്ടൊരു വസ്തുത ഉണ്ട് എങ്കിൽ അതും കൂടെ പരിഗണിക്കാം എന്നുള്ളൊരു അഭിപ്രായം, നിർദ്ദേശം എനിക്കുണ്ട്. നമ്മൾ ഒന്നിനോടും കണ്ണടയ്ക്കണ്ട, ഒന്നിനോടും എതിരാകണ്ട എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. കോവിഡിനുള്ള മരുന്ന് എന്ന നിലയിൽ ഈ മരുന്ന് വിപണിയിലെത്തിക്കാനും വിൽപ്പന നടത്തുവാനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞു? ഇപ്പോഴത്തെ സംവിധാനത്തിൽ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചല്ലേ പറ്റത്തുള്ളൂ. ഒരുപാട് സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ട് ആകാം കേരളത്തിൽ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു പരീക്ഷണത്തിനോ, അല്ലെങ്കിൽ പരീക്ഷണം ഇപ്പോൾ ട്രയൽ കഴിഞ്ഞതിന് ശേഷം അത്. രണ്ട് കാര്യങ്ങളാണ് എനിക്കിതുവരെ കോവിഡിനെന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലും ചെയ്യാൻ കഴിയും, ഒരു വിഷമമേ ഇല്ല. അപ്പോൾ എനിക്ക് ചികിത്സിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാങ്ങിക്കഴിക്കാനും, ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനും ആയുർവേദ ഡോക്ടർമാരിലൂടെ രോഗികൾക്ക് കൊടുക്കാനും ഒക്കെ ഒരു തടസ്സവും വരില്ല. അതിനുള്ള അനുമതിക്കായിട്ട്, ആയുഷിൻ്റെ അനുമതിക്കായിട്ട് കാത്തിരിക്കുന്നു. ആയുർവേദ മരുന്നുകൾക്ക് ട്രയലിനുള്ള അനുമതി കിട്ടാൻ കേരളത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടോ? വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 3 മാസം ഞാൻ അനുഭവിച്ച മാനസികമായ സംഘർഷം ചെറുതൊന്നുമല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒരു എത്തിക്കൽ കമ്മിറ്റി, ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, അവിടുത്തെ എത്തിക്കൽ കമ്മിറ്റി ഒരു ആയുർവേദ മെഡിസിന് ട്രയലിനുള്ള അനുമതി കിട്ടുക, വലിയ പ്രശ്നം ഒന്ന്. മാത്രവുമല്ല, ഇപ്പോഴത്തെ നിയമപ്രകാരം അനുമതി ആ മെഡിക്കൽ കോളേജിൻ്റെ എത്തിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്താലും അവിടുത്തെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസർ അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം. ആ അനുമതി കിട്ടുക, അതിനുശേഷം ക്ലിനിക്കൽ ട്രയൽ. ക്ലിനിക്കൽ ട്രയലിന് തന്നെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില ആശുപത്രികളിൽ ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നു, മരുന്ന് കൊടുത്തതിന് ശേഷം
ഒന്നാം ദിവസം നാലാം ദിവസം എട്ടാം ദിവസം പരിശോധന നടത്തുന്നു. ചില ആശുപത്രികൾ പറയും ഒന്നാം മരുന്ന് കൊടുത്തു സിംപ്റ്റമാറ്റിക് റിലീഫ് ഉണ്ടല്ലോ പൊക്കോളൂ എന്ന് പറയും. രോഗിക്ക് രണ്ടാമത് സ്രവം എടുത്ത് പരിശോധിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടും. അവിടെ ഞങ്ങൾക്ക് യാതൊരു സേയും ഇല്ല. അവിടെ പോയി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പേഷ്യൻറ്റ് പോവുകയാണ്. അപ്പോൾ ആ പേഷ്യൻറ്റ് ഞങ്ങളുടെ ലിസ്റ്റിൽ 112 രോഗികൾ സെലക്ട് ചെയ്ത രണ്ട് പേഷ്യൻ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 112-ൽ 110 അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർമാരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ബെഡിൽ അടുത്ത രോഗി ക്യൂ നിൽക്കുകയായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. ഒരു ദിവസം 40-ഉം 50-ഉം പേര് വന്നുകൊണ്ടിരുന്നിടത്തുനിന്നും ഒറ്റയടിക്ക് ചില ഭാഗങ്ങളിൽ 400-500 വരുമ്പോൾ ഈ രോഗികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത അവിടെ ബുദ്ധിമുട്ടുന്ന ഡോക്ടർമാർ, ആ ഭാഗത്തൊക്കെ ഞങ്ങളുടെ ട്രയലിന് വേണ്ടി ആ രോഗിയെ ഇപ്പോൾ RT-PCR ഇപ്പം ശ്രവം എടുക്കണം പരിശോധിക്കണം എന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ രോഗി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിന് താല്പര്യമൊന്നുമില്ല, ഞാൻ പോവുകയാണ്, ആദ്യമെല്ലാം കൺസെൻറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടാണ്. എന്നിരുന്നാലും അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. കോവിഡിനുള്ള ആയുർവേദ മരുന്ന് എന്ന് പറയുമ്പോൾ സമൂഹം അല്ലെങ്കിൽ മറ്റ് വൈദ്യശാസ്ത്ര ശാഖകൾ പരിഹസിച്ച് ചിരിക്കാറുണ്ടോ? കോവിഡിന് മരുന്നെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വാപൊത്തിച്ചിരിക്കുന്ന ഒരു സമൂഹം, എന്നോട് ഒരു പക്ഷേ ചിരിക്കുന്ന സാഹചര്യം വാപൊത്തിച്ചിരിക്കുന്ന സാഹചര്യം കാണിച്ചിട്ടില്ല എങ്കിലും ചിരി അടക്കാൻ അവർ പെടുന്ന പാട് എത്രമാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ലോകത്ത് കുറേ കാലമായിട്ട് ജീവിക്കുന്ന ആളല്ലേ. ആയുർവേദ ഔഷധങ്ങളുടെ ഗുണമേന്മ അവകാശപ്പെടുമ്പോൾ ഇതെല്ലാം ഒരു തള്ളാണ് എന്ന് പറയുന്ന സമൂഹത്തിൽ, ഈ തള്ള് ഇനിയും കേൾക്കണോ എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ ആൾക്കാർ കുനിഞ്ഞിരുന്ന് ചിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, അതൊക്കെ ആദ്യകാലങ്ങൾ ഏറ്റവും വലിയ ചലഞ്ചാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ കഷ്ടപ്പാടുകൾ, ഈ ഒരു അവഗണനകൾ, ഈ ഒരു എന്താ പറയുക അവസ്ഥ, മാനസിക അവസ്ഥ അനുഭവിക്കേണ്ടി വരും. അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. വിമർശനങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നെഗറ്റീവ് കമൻസ് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട്, ഇതിൻ്റെ ഒരു വളരെ മനോഹരമായ 112 രോഗികളിൽ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയിട്ട് ആദ്യത്തെ പത്രപ്രസ്താവന വന്നപ്പോൾ ഒരു സംഘം മോഡേൺ ഡോക്ടേഴ്സ് ഒരു 15 ക്വസ്റ്റ്യൻസ് അവർ തയ്യാറാക്കി. ഞാൻ ഒരുപാട് ആലോചിച്ചു, അത്രയും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ആ 15 തയ്യാറാക്കണമെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ ഇതുണ്ട്. ആ ഒരു ദിവസം പാവം കുറേ രോഗികളെങ്കിലും നോക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ വെറുതെ വിമർശനത്തിന് വേണ്ടി, വെറുതെ പണിയാൻ വേണ്ടി 15 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി. അതും ശാസ്ത്രലോകത്തിന് അത്. അപ്പം ഞാൻ രാപത്തിൽ ചിരിച്ചു. ഞാൻ ഒരു കമൻറ്റും പറഞ്ഞില്ല. ഒരു പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് കമൻറ്റ് ചെയ്യണം, ഇത് ശരിയല്ല, ഇത് മോശമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ വില കൊടുത്ത് അതിനെ ബഹുമാനത്തോടുകൂടി കാണുമ്പോഴാണ് വിജയമാകുന്നത്. ആ ഡോക്ടർക്ക് 15 ആ ടീം ഓഫ് ഡോക്ടേഴ്സിന് 15 മോഡേൺ ഡോക്ടേഴ്സിൻ്റെ ടീമാണ്, 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയായിട്ടാണ് ഞാൻ കാണേണ്ടത്. കാരണം ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട്, ഒരു പ്രതിപക്ഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ അത്രയും സൂക്ഷ്മത. ഞാനിപ്പോൾ പറഞ്ഞു 112 പേരെ എടുത്തു എന്ന് പറഞ്ഞു. സിംഗിൾ ബ്ലൈൻഡ് സ്റ്റഡി 112 എന്ന് പറഞ്ഞ് ആ ഫിഗറിലെത്താൻ, അത് സ്റ്റാറ്റിസ്റ്റിഷ്യൻ്റെ ഒപ്പീനിയനോട് ഇത്രയും എടുത്താലേ, അല്ലെങ്കിൽ 50-60 പേരെടുത്താൽ മതി, ഇത്രയും ബുദ്ധിമുട്ടില്ല, സാമ്പത്തിക ചിലവില്ല, മറ്റത് അങ്ങനെയല്ല. 112 രോഗികൾ എന്ന് പറയുമ്പോൾ 112 ആയാലേ സ്റ്റാറ്റിസ്റ്റിക്കലി അത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗർ കിട്ടും. രണ്ടാമത് ഡബിൾ ബ്ലൈൻഡ്. അപ്പോൾ ആദ്യം സ്റ്റാൻഡലോൺ എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് അല്ല 112 പേരെടുത്തപ്പോൾ, അത് അഡ്ജുവൻ്റ് തെറാപ്പി എന്ന് പറയും. അത് സ്റ്റാൻഡേർഡ് ഓഫ് കെയറിനോടൊപ്പം കൊടുക്കുന്നു. അപ്പോൾ ഇത് അതിൻ്റെതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും സമർത്ഥിച്ചാൽ വന്നാലോ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്ലാസിബോ ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞ ആരെങ്കിലും ഇതൊക്കെ ചുമ്മാതാണെന്ന് പറഞ്ഞ് വന്നാലോ, അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ്റെ ബാക്കി കംപ്ലീറ്റ് 112 പേരുടെ റിപ്പോർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതിൽ കാണാൻ പറ്റും. അത് ശാസ്ത്രലോകത്തിനറിയാം. രണ്ടാമത് ഇപ്പോൾ ഡബിൾ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും ഒരു സ്റ്റാൻഡലോൺ തെറാപ്പിയാണ്. പനിക്ക് പോലും പാരസെറ്റമോള് പോലും കൊടുക്കുന്നില്ല. പനിയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഈ മെഡിസിൻ മാത്രം കൊടുക്കുന്നു. ഈ മെഡിസിൻ്റെ പ്രത്യേകത ഇത് ആൻറ്റി പൈറട്ടിക്കും കൂടെയാണ്. മരുന്ന് കൊടുക്കാൻ തുടങ്ങിയാൽ ഒരു 4 അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ പനി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പനി ഉണ്ടാകില്ല. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾക്ക് ഈ മരുന്ന് പ്രായോഗികമാണോ? ഒരു 7-8 RT-PCR പോസിറ്റീവായി 7-8 കഴിഞ്ഞാൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ്, ഈ മോഡറേറ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു സിവിയറിറ്റിയിലേക്ക് വരുമ്പോൾ, ഒരു ലങ് ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് വരുമ്പോൾ, ലങ്സിനകത്തും കൂടെ രോഗം ബാധിച്ചിട്ട് ന്യൂമോണിയ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ മെഡിസിൻസ് ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാകില്ല. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പം വെന്റിലേറ്റർ ആവശ്യമുള്ള സാഹചര്യത്തിന് ഇവിടെ ആയുർവേദ മരുന്ന് കൊടുത്ത് മാറ്റാൻ കഴിയില്ല. അതിനെതിരെ വിമർശനങ്ങൾ വരാറുണ്ട്. ഓ, ഇതൊക്കെ വെറും ചുമ്മാ, ഒരു ലക്ഷണമില്ലാത്തവർക്ക് കൊടുക്കുന്നു. അങ്ങനെയല്ല, ലക്ഷണമുള്ളവർക്ക് തന്നെ കൊടുക്കുന്നു. മൈൽഡ് ടു മോഡറേറ്റ്, അത്തരം രോഗികളിൽ മാത്രമേ ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള അനുമതി കിട്ടുകയുള്ളൂ.
അപ്പോൾ ഇടയ്ക്ക് ഒരു ഒരു പരാമർശം ഉണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ ഇത് വെറും സിംപ്റ്റമാറ്റിക് അല്ലാതെ ഉള്ള എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം മരുന്ന് കൊടുത്തിട്ട് അതിനകത്ത് ഗുണമുണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒന്നറിയുക, കോവിഡ് പോസിറ്റീവ് രോഗികളിൽ ഒരു ആയുർവേദ ഔഷധം കൊടുക്കാൻ കഴിയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും അത് വിജയമാണെന്ന്. അത്തരം സാഹചര്യത്തിൽ നിന്നാണ് മോഡറേറ്റ് കേസിൽ പോലും ഒരു മരുന്ന് ട്രൈ ചെയ്യാനുള്ള അവസരം, അതിനുള്ള പ്രോട്ടോക്കോള്, അത് അംഗീകരിച്ചുകൊണ്ട് ഒരു എത്തിക്കൽ കമ്മിറ്റി മുന്നോട്ട് വരിക എന്നുള്ളത്. ആദ്യത്തെ സിംഗിൾ ബ്ലൈൻഡ് സ്റ്റഡിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയറിനോടൊപ്പം ആയുർവേദം എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയിൽ സ്റ്റാൻഡലോൺ തെറാപ്പിയിൽ ഇതിന് ആ ഡോക്ടർമാർ തയ്യാറായത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നു. പക്ഷെ ഒരു കാര്യം, എല്ലാം വിമർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലിനിക്കലി വൺസ് പ്രൂവ്ഡ് അങ്ങനെ വരുമ്പോൾ ഇത് ആയുർവേദമാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നുള്ള അഭ്യർത്ഥന, വിനീതമായ അഭ്യർത്ഥന. ഏത് സിസ്റ്റമോ ആയിക്കോട്ടെ, അത് WHO അനുശാസിക്കുന്ന രീതിയിൽ, WHO പറയുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കോവിഡ് പോസിറ്റീവ് രോഗികളിൽ ഇത് ഗുണകരമാണ് എന്ന് തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ, സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് അപ്രൂവ് ചെയ്യുന്ന രീതിയിൽ, സയൻറ്റിഫിക് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, എല്ലാവരും കൂടെ ചേർന്നിരുന്ന ഒരു കമ്മിറ്റിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് WHOക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോട്ടോക്കോൾ പ്രകാരം, അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രോട്ടോക്കോൾ പ്രകാരം ക്ലിനിക്കലി ഒരിക്കൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കണ്ണടച്ചിരുട്ടാക്കുന്നത് പാതകമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ശരിയല്ല. ആ ഒരു പരിഗണന ഉണ്ടാകണം. ഏത് സിസ്റ്റം ആയിക്കോട്ടെ, ഞാനിപ്പം ആയുർവേദ ഡോക്ടറാണ്, ആയുർവേദ മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് എൻ്റെ കഴിവല്ല, ആയുർവേദ ശാസ്ത്രത്തിൻ്റെ വിജയം. ആയുർവേദ മരുന്നുകൾ ഞാൻ ഇതിനകത്ത് 7 ഇൻഗ്രീഡിയൻസാണ് ഉള്ളത്. ഈ 7 ഇൻഗ്രീഡിയൻസും നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നതും അതിൻ്റെ ഗുണഗണങ്ങൾ പലതരത്തിലും സ്റ്റഡി ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. അങ്ങനെ വന്ന് ഈ മെഡിസിൻസ് മോഡേൺ രീതിയിൽ ഇത് പരീക്ഷിച്ച് അതിൻ്റെ ഗുണം കണ്ടെത്തി മനുഷ്യന് ദോഷമാകുന്നില്ല, ഇത് എഫിക്കസിയും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അകാരണമായി ഇത് ആയുർവേദമായതുകൊണ്ട് വിമർശിക്കാം എന്നുള്ള രീതിയിൽ വളരെ നെഗറ്റീവായിട്ട് പറയുന്നത് ശരിയല്ല എന്നുള്ള വിനീതമായൊരു അഭ്യർത്ഥന ശാസ്ത്രത്തോട് നമ്മൾ കാണിക്കുന്ന അനീതിയാണ്. ഏത് ശാസ്ത്രമായിക്കോട്ടെ, സമൂഹത്തിന് നന്മയുണ്ടാകുന്നത് മാത്രമാണ് ശാസ്ത്രം. സമൂഹത്തിന് നെഗറ്റീവ് ആകുകയാണെങ്കിൽ ആ ശാസ്ത്രത്തെ ശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല. സമൂഹത്തിന് നന്മയുണ്ടാകുന്നതാണ്, അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ അത് എവിടുന്ന് വരുന്നു നോക്കേണ്ട, ഏത് ശാസ്ത്രമായിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസ് റിലീസിൽ പറഞ്ഞിരുന്നു, ഇത് ഗുണകരമാണ്, ഇതാണ് സാഹചര്യം, ഇത് ഗുണകരമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആയുർവേദമാണ് എന്ന് പറയാൻ പറ്റില്ല, ഇത് മെഡിസിനാണ്. അത് ഇത് അതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ ഞാൻ, ഒരു മേഖലയിലേക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളൊരു പാൻഡമിക്, അതിനൊരു ഔഷധം എന്നുള്ള രീതിയിലേക്ക് ഞാൻ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ, വിമർശനങ്ങൾ, ക്രൂരമായ വിമർശനങ്ങൾ, വളരെ നിശിതമായ വിമർശനങ്ങൾ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3 മാസത്തെ എൻ്റെ ഈ പരീക്ഷണവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത്. അതെപ്പോഴും അങ്ങനെയാണ്, ഒരു 2 കൈ നീട്ടി എന്ത് പറയുന്നു ജനം സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആ ഒരു മൗഢ്യം എനിക്കില്ല. പക്ഷേ ഇതെല്ലാം വിശകലനം ചെയ്യുക, സ്റ്റഡി മൊത്തം പഠിക്കണം, ശാസ്ത്രലോകം ഇത് പഠിക്കണം, പഠിച്ചതിന് ശേഷം ഗുണകരമാണെങ്കിൽ കൂടെ നിൽക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. ഈ പ്രതിരോധ മരുന്ന് അല്ലെങ്കിൽ കോവിഡിൻ്റെ മരുന്ന് കഴിച്ചാൽ, സാധാരണ കോവിഡിനെ പ്രതിരോധിക്കാനായി ലോകാരോഗ്യ സംഘടന അടക്കം പറയുന്ന മാസ്ക് ധരിക്കുക, സോപ്പിട്ട് കൈകഴുകുക, അകലം പാലിക്കുക എന്നിവയെല്ലാം ഒഴിവാക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഇവിടെ നിയമമുണ്ട്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമമുണ്ട്, ആ നിയമം അനുശാസിക്കുക. കാരണം ഇവിടെ മാസ്ക് വയ്ക്കുക അത് നിയമമാണ്. ഞാൻ ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തു, ഞാൻ മാസ്ക്, ഞാനിപ്പോൾ ഈ ഷൂട്ടിന് മാത്രം മാസ്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, അത് കഴിഞ്ഞ് ഞാൻ മാസ്ക് എടുത്ത് വയ്ക്കും. ഈ നിയമം എനിക്കിപ്പോൾ, ഞാൻ ഈ മെഡിസിൻ കഴിച്ച് പ്രതിരോധം നേടിക്കഴിഞ്ഞ ഒരാളാണ്, പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങില്ല. നിയമം, നമ്മൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സമൂഹം, ലോകം പറയുന്ന, അല്ലെങ്കിൽ നിയമം പറയുന്ന, ഗവൺമെൻറ് പറയുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കാൻ ഈ സമൂഹത്തിലെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ജീവികളും ഒരുപോലെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിയമം പാലിക്കുക, 1. 2, ഇപ്പം സാമൂഹ്യ അകലം പാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ മെഡിസിൻ കഴിച്ചാൽ, 10 ദിവസം കഴിച്ചാൽ അടുത്തൊരു 15-20 ദിവസം ഇപ്പം കഴിക്കുന്ന അന്ന് മുതൽ 30 ദിവസത്തേക്ക് പ്രൊട്ടക്ഷനായി. 30 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഒരു ഹൈലി എക്സ്പോസ്ഡ് ആയിട്ട്, ഇത്തരം സാഹചര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആയാൽ വീണ്ടും നിങ്ങൾക്ക് ശരീരത്തിൽ വീണ്ടും ഈ വൈറസിന് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും കഴിക്കണം. പക്ഷേ സമൂഹം മൊത്തം, നിങ്ങൾ ജീവിക്കുന്ന സമൂഹം
ഈ അണുബാധയിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഇപ്പം 1000 പേരടങ്ങുന്ന സമൂഹം 1000 പേര് പേർക്കും കുഴപ്പമില്ല എങ്കിൽ പിന്നെ ഈ മാസ്ക് വേണ്ട, സാനിറ്റൈസർ വേണ്ട, ഈ സാമൂഹിക അകലം വേണ്ട, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മോചനമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആസ് ഓഫ് നൗ പറഞ്ഞാൽ നിയമം നിർബന്ധമായും പാലിക്കണം. എന്ത് ഗവൺമെൻറ് അനുശാസിക്കുന്നുവോ അതിൽ നിന്ന് വിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭ്യർത്ഥന. ഈ മരുന്ന് ചിലവേറിയതാണോ? ഇതിൻ്റെ ചിലവ് ഞാനിത് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടില്ല. മാർക്കറ്റിംഗ് വെച്ചാൽ ഇപ്പം ധാരാളം ഡിമാൻഡ് ഉണ്ട്. ന്യൂസൊക്കെ വന്നതോടുകൂടി ദിവസവും ഓരോരുത്തർ വിളിക്കും, എനിക്കൊരു 1000 കേസ് അയക്കൂ, ഒരാൾ പറഞ്ഞു എനിക്ക് സംസ്ഥാനം മൊത്തം തരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം മൊത്തം എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണം, ഞാൻ നിങ്ങളുടെ സ്റ്റഡി എല്ലാം പഠിച്ചു, അതെനിക്ക് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കൊള്ളാം, ഇത് നാളത്തേക്കൊരു വരദാനമാണ്, എനിക്ക് ഈ സംസ്ഥാനം മൊത്തം തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, ഇതങ്ങനെ ഒരു എൻ്റെ നിലവിലുള്ള മറ്റ് ഔഷധങ്ങളെപ്പോലെ പരസ്യം കൊടുത്ത് വിൽക്കാൻ പോകുന്നൊരു മരുന്നല്ല ഇത്, ഡോക്ടർമാരിലൂടെ അങ്ങനെ കുറച്ചൊക്കെ മീൻസ് ഇത് സമൂഹത്തിലെല്ലാവർക്കും അഫ്കോഴ്സ് ഒരാളുടെ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിച്ച് കഴിക്കാന്നുള്ളതേ ഉള്ളൂ, പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു തരത്തിലാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഇതിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. കൊറോണ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡിമാൻഡ് അനുസരിച്ച് ഈ മരുന്ന് വിപണനം ചെയ്യാൻ പങ്കജ കസ്തൂരിക്ക് കഴിയുമോ? പ്രൈസ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ പ്രൈസ് പറയുന്നത് ഇപ്പോൾ പറഞ്ഞാൽ അതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു തള്ളാണ് എന്ന് വിചാരിക്കുന്നെങ്കിലും പ്രൈസ് 30 ഗുളിയയുടെ ഒരു ഗുളിയയ്ക്ക് 375 രൂപയാണ്. 30 ഗുളിക, അതായത് ഒരാളിനെ ഒരു പ്രിവൻറ്റീവ് ഡോസയായിട്ട് 10 ദിവസം, ഒരു പ്രൊഫൈലാക്റ്റിക് ഡോസയായിട്ട് 10 ദിവസം കഴിച്ചാൽ അതിൻ്റെ വില 375 രൂപ, ക്യൂർ ആകാൻ വേണ്ടി 750 രൂപ. അത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ക്യാച്ച്. അതായത് വളരെ വില കുറഞ്ഞ ആയുർവേദ ഔഷധങ്ങൾ, ലേഹ്യം എണ്ണ, മൂക്കിലൊഴിക്കാൻ എണ്ണ, ലേഹ്യം, ഉള്ളിൽ കഴിക്കാൻ ഗുളിക, സിറപ്പ്, കഷായം, ഇങ്ങനെ ഒന്നുമില്ല, ഒരു കൊച്ചു ഗുളിക. ആസ് ഗുഡ് ആസ് മോഡേൺ മെഡിസിൻ കഴിക്കുന്നു. 500 മില്ലിഗ്രാമിൻ്റെ 10 ഗുളിക, 30 ഗുളിക, ഒരു ബോക്സ് 375 രൂപ. ഇതൊക്കെ മാർക്കറ്റിങ്ങിന് ശേഷമാണ്, ഇപ്പം ബിസിനസ് വരുമ്പോഴേ എൻ്റെ പ്രൈസ്, പക്ഷേ എങ്കിലും ഒരു മാനുഫാക്ചറും കൂടിയാണല്ലോ ഞാൻ വെറും മാത്രം, അപ്പോൾ ആ മാനുഫാക്ചർ എന്നുള്ള ഇതിൽ പ്രൈസൊക്കെ ഫിക്സ് ചെയ്യണമല്ലോ. അങ്ങനെ 375 രൂപയാണ് 30 ഗുളിയുടെ ഒരു ബോക്സിന്. കൊറോണ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡിമാൻഡ് അനുസരിച്ച് ഈ മരുന്ന് വിപണനം ചെയ്യാൻ പങ്കജ കസ്തൂരിക്ക് കഴിയുമോ? എനിക്ക് വളരെ വലിയൊരു ഫാക്ടറിയുണ്ട്. ഞാൻ 32 വർഷമായി നടത്തുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന ഒരാളാണ്. എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതാണ്. എനിക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻ എത്ര വേണം സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനവും എനിക്കുണ്ട്. അതൊന്നൊരു വിഷയമേ അല്ല, എത്ര ഡിമാൻഡ് വന്നാലും എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനം എനിക്ക് ഉണ്ട്. ഇത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് ഒന്നുമല്ല, അത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നുള്ളൂ. ആ തയ്യാറാക്കുന്ന രീതി എൻ്റെ ഒരു കരവിരത അതിനകത്തുണ്ടില്ലെന്നല്ല, കാരണം ഞാൻ 32 വർഷമായിട്ട് 36 വർഷമായിട്ട് ആയുർവേദ ഡോക്ടറും 32 വർഷമായിട്ട് ആയുർവേദ മരുന്ന് മാനുഫാക്ചറിങ്ങും വിപണനവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സാമാന്യം മോശമല്ലാത്തൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ എനിക്കുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര വേണോ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന സംവിധാനവും എനിക്കുണ്ട്. ഈ മരുന്നിൻ്റെ ഉപയോഗം കോവിഡ് നിയന്ത്രണ വിധേയമായാൽ സ്വാഭാവികമായും അവസാനിക്കും, അത്തരത്തിലുള്ള ആശങ്കകളുണ്ടോ? ഞാനിതിനകത്ത് കണ്ടത് ഇപ്പോൾ ഇത് കാരണം ദുഃഖിക്കുന്ന രോഗികൾക്കൊരു ആശ്വാസം, സമൂഹത്തിന് പാനിക്കായി നിൽക്കുന്ന സമൂഹത്തിന് ഒരു സമാധാനം, അവർക്ക് വേണ്ടുന്ന അവർക്കൊരു ആശ്വാസമുണ്ട് എന്നുള്ള ഒരു 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 എന്താ പറയുക ഒരു കരുതൽ. ഇത് മാത്രമല്ല, ഈ മരുന്ന് ഡെങ്കി, ചിക്കുൻഗുനിയ അങ്ങനെയുള്ള രോഗങ്ങൾക്കും കൊടുക്കാം, വൈറൽ പനിക്കും കൊടുക്കാം. അതുകൊണ്ട് ഇത് ഞാനൊരു കോവിഡിന് ഇപ്പം 2-3 മാസം മാത്രമേ ഈ മരുന്നിൻ്റെ ലൈഫ് ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതൊന്നും കുഴപ്പമില്ല, അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞാലും എനിക്ക് വേറെ മറ്റുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ആ സാഹചര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇത് ഒരു ദീർഘകാലം നിൽക്കുന്ന ഒരു രോഗമായി വരാനും പാടില്ല എന്നുള്ളതാണ് പ്രാർത്ഥന. ഇതൊരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഈ ഔഷധം ആവശ്യക്കാർക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എപ്പോഴും ആ ഇൻഫ്രാസ്ട്രക്ചർ വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതേ മരുന്ന് തന്നെ പല ഡെങ്കിയു, ചിക്കൻഗുനിയ അങ്ങനെയുള്ള രോഗങ്ങൾക്ക്, വൈറൽ ഫീവർ, അക്യൂട്ട് വൈറൽ ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. ഇത്രയും ഒരു ബൾക്ക് പ്രൊഡക്ഷൻ വേണ്ടെന്നേ ഉള്ളൂ, ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ അപ്പോഴും നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും, അതിലൊരു തെല്ലും ആശങ്കയില്ല. അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള രീതിയിലും കൂടെ ഞാൻ. കോവിഡ് പ്രതിരോധത്തിനും കോവിഡിനുമുള്ള മരുന്ന് പങ്കജ കസ്തൂരി വിപണിയിലെത്തിക്കുന്നു. സാധാരണക്കാർ ഇത് വാങ്ങി ഉപയോഗിക്കുന്നു.
ചിലർക്കെങ്കിലും രോഗം മാറിയില്ലെങ്കിൽ ഉണ്ടാവാനിടയുള്ള നിയമയുദ്ധം അതിൽ ഭയപ്പെടുന്നുണ്ടോ? നിയമയുദ്ധം ഞാൻ ഭയക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ മെഡിസിൻ്റെ ഗുണം എന്താണ് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതിന് ശേഷം സമൂഹത്തിൽ വിത്ത് ഓൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുകയാണ്. നമ്മുടെ കണ്ടെത്തലുകൾ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരോടും ഒരു രോഗിയോട് പോലും ഇത് നിങ്ങളുടെ രോഗം പരിപൂർണമായിട്ട് മാറ്റിത്തരാം, 100% ഞാൻ മാറ്റാം എന്ന് പറയാനായിട്ട് ഒരു ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളെന്ന രീതിയിൽ ഞാൻ മുതിരാൻ പാടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച ഒന്ന് രണ്ട് സംഭവം നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കകത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ 1 മാസത്തിനകത്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ TV കണ്ടതാണ്. അദ്ദേഹം അതിൻ്റെതായ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെ ഞാൻ ഒരാളിനോടും പൊള്ളയായ വാഗ്ദാനം നൽകി പരസ്യം കൊടുത്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്ന മരുന്നല്ല ഇത്. 1. 2, എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഈ ഔഷധം ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക്, നിങ്ങളുടെ കരളിന്, നിങ്ങളുടെ വൃക്കകൾക്ക്, നിങ്ങളുടെ ഹൃദയത്തിന്, നിങ്ങളുടെ ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. ആ തരത്തിൽ അങ്ങനെ ഒരു ഉറപ്പും സർട്ടിഫിക്കറ്റുമായിട്ട് വരുമ്പോൾ ഒരാളിനെ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടായി, അങ്ങനെ കുഴപ്പമുണ്ടായി എന്ന് വെച്ചാൽ ഞാൻ റെസ്പോൺസിബിളാണ്. പക്ഷെ അല്ലാതെ ഒരാൾ പറയുന്നു എനിക്ക് കോവിഡ് മാറിയില്ല, കോവിഡ് മാറിയില്ല എന്ന് ആണ് എങ്കിൽ അത് എന്താ പറയുക, ഒരു രോഗത്തെ ഒരു ഔഷധത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഒരു മരുന്നും 100% എന്ന് പറയാൻ കഴിയില്ല. അത് WHO പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു 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 ശാസ്ത്രീയമായ ഒരു വസ്തുതയാണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അതിൽ എല്ലാവർക്കും അറിയാവുന്നതും തന്നെയാണ്. നമ്മൾ ഉത്തമവിശ്വാസത്തോടുകൂടി ഗവേഷണത്തോടുകൂടി ഒരു മരുന്ന് ഗവേഷണ ഫലത്തോടുകൂടി മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു, വിപണിയിൽ കൊണ്ടുവരുന്നു, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. ചിലപ്പം 10,000-ൽ 1 അല്ലെങ്കിൽ 1,000-ൽ 1 അങ്ങനെ ചിലപ്പം സാഹചര്യം ഉണ്ടായിക്കൂടുന്നില്ല. അതിന് അത്തരം സാഹചര്യങ്ങൾ ഞാൻ ഭയക്കുന്നുമില്ല. ആയുർവേദത്തിൻ്റെ പേരിൽ ചില കപട വൈദ്യന്മാർ ആയുർവേദത്തിൻ്റെ യശസ് തകർക്കുമ്പോൾ ഇത്തരം മരുന്നുകൾ ഒരു ഹണിമൂൺ വിൽപ്പനയ്ക്കപ്പുറം ആയുസ്സില്ല എന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിമർശനം എങ്ങനെ കാണുന്നു? ഈ മരുന്നിന് ഒരു ഹണിമൂൺ സെയിൽസിനപ്പുറം ഭാവിയുണ്ടോ? ഇത് അങ്ങനെ ഞാൻ ഒരുപാട് കേട്ടു, ഒരുപാട് കമൻസ്, എനിക്ക് നെഗറ്റീവ് കമൻസ്, ഞാൻ നിർബന്ധമായിട്ടും നെഗറ്റീവ് കമൻസ്, പോസിറ്റീവ്. കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിലൂടെ 18,000+ നല്ല കമൻറ്റുകളും ഫേസ്ബുക്കിലൂടെ 380+ നെഗറ്റീവ് കമൻറ്റുകളും ഉള്ളതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, നല്ല നെഗറ്റീവ് കമൻറ്റുകളൊക്കെ എനിക്ക് അയച്ചോളൂ. നെഗറ്റീവ് കമൻറ്റുകൾ എപ്പോഴും എനിക്ക് സന്തോഷം തരുന്നവയാണ്. കാരണം എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്ന ആളാണ്. നെഗറ്റീവ് കമൻറ്റിന് ഞാൻ ഭയക്കുന്നില്ല. പക്ഷേ നെഗറ്റീവ് കമൻറ്റിൽ ഇതിങ്ങനെ പെട്ടെന്ന് തൽക്കാലം അപ്പോൾ വേറൊരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് അന്ന് അയാൾ വന്നാ, ഇന്നിപ്പോൾ ഇയാളും വന്നു, ഒരു പറ്റിപ്പിൻ്റെ ഒരു ഉദാഹരണം കൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ ഞാൻ എന്നോട് ചോദിച്ചു, ഇയാൾ പറ്റിപ്പുകാരനാണോ? അല്ല. പിന്നെ ഞാൻ ആരെ പേടിക്കണം? പിന്നെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ എന്നെ വളർത്താൻ സഹായിക്കും. ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കമൻറ്റ് എന്നോട് തന്നെ പറയുന്നു, ഇയാൾ പറ്റിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് എന്നോട് ഞാൻ എന്നോട് പറഞ്ഞാൽ എനിക്കതിനപ്പുറമൊന്നും വേണ്ട. ഞാൻ ഇത് അത് സമൂഹമാണ് തീരുമാനിക്കേണ്ടത്, കഴിക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ അതിലൂടെ അത് കുറേ കാലം കുറേ പേരെ പറ്റിക്കാം. ഞാനിത് ഇങ്ങനൊരു മരുന്നുമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഇപ്പോൾ ഉള്ളതിൻ്റെ 1000 ഇരട്ടി പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. നമുക്ക് നമ്മുടെ ഒരു സാഹചര്യത്തിലൊരു ഔഷധം വരുമ്പോൾ ആ ഔഷധത്തിൻ്റെ ഗുണമേന്മ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളുടെ മുന്നേ വയ്ക്കുക. ഇവിടുത്തെ ശാസ്ത്ര സമൂഹം ഇത് തീരുമാനിക്കട്ടെ, ഇവിടുത്തെ ശാസ്ത്ര സമൂഹം ഇത് വിശകലനം ചെയ്യട്ടെ. ഈ ഇപ്പം വെറുതെ വിമർശനങ്ങളെക്കാൾ ഉപരി നിങ്ങൾ ഒരു രോഗി, ഒരു കോവിഡ് രോഗിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിച്ചിരിക്കും. കാരണം കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടാൽ വിമർശിക്കുന്ന ആൾക്കാർ എന്തു ആയിക്കോട്ടെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ചോദിക്കും. അതാണ് ഇന്നത്തെ മാനസികാവസ്ഥ. അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാത്തിടത്തോളം കാലം സമൂഹത്തിൻ്റെ നന്മയാണ് ഇതിലൂടെ ഇതിൻ്റെ മാർക്കറ്റിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിമർശനങ്ങളെ ഞാൻ പോസിറ്റീവായിട്ട് കണ്ടേ പറ്റൂ, അത് നന്മയ്ക്ക് വേണ്ടി സഹായിക്കും. എപ്പോഴും ആ ഒരു തരത്തിൽ മാത്രമേ ഇതിനെ കാണാവൂ. ഒരിക്കലും ഒരു ശരിയാണ് 3-4 മാസത്തെ ഒരു ഇതാണ്, അങ്ങനെ ഒരു ഹണിമൂൺ സെയിൽസ് എന്നുള്ള രീതിയിലൊക്കെ ജനങ്ങൾ പറയും. പക്ഷേ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഉപയോഗിച്ച് കഴിഞ്ഞ ആൾ, ഓ ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ്, ആയുർവേദത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഔഷധം, അത് പാലറ്റബിളായിട്ട് ഏറ്റവും സുഖകരമായിട്ട് ഇത്രയും ഗവേഷണങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത്രയും കഷ്ടപ്പാടോടുകൂടി ഇത്രയും ശാസ്ത്രീയമായ തെളിവോടുകൂടി ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് മനസ്സിലെങ്കിലും വിമർശിക്കുന്ന ആൾ അംഗീകരിക്കും. ഒന്ന് കേരളത്തിലെ 1-2 ഡോക്ടേഴ്സ് ഉണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അച്ഛൻ പ്രശസ്തനാണ്,
അച്ഛൻ മിടുക്കനാണ്, അച്ഛനോടൊപ്പം എനിക്ക് എത്താൻ കഴിയില്ല, എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെയെങ്കിലും വിമർശിച്ച് നമുക്ക് മറ്റുള്ളവരെ വളരെ നെഗറ്റീവായിട്ട് വിമർശിക്കുന്നതിലൂടെ പ്രശസ്തി നേടാമെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ ചിലരിൽ ചാണകം ചവിട്ടിയ മുഖവുമായിട്ട് ചാനൽ ചർച്ചയിൽ വരുന്ന ചില ഡോക്ടേഴ്സുണ്ട്. ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ ചാണകം ചവിട്ടിയ മുഖഭാവമാണ്. അതൊക്കെ കുറേ കാലത്തേക്ക് കുറേ പേരുടെയൊക്കെ നിൽക്കപ്പെട്ടത്തുള്ളൂ. കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെത്താനാ ചാണകം മാറ്റിയിട്ട് അമൃതിൻ്റെ പുറത്ത് കാല് വെച്ചിരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മാറേണ്ടി വരും. അത് സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ 36 വർഷമായി ആയുർവേദ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അനുഭവം, എൻ്റെ ആയുർവേദത്തോടുള്ള താല്പര്യം, ആയുർവേദത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മാറ്റിവെച്ച എൻ്റെ ജീവിത സാഹചര്യം, അതൊക്കെ തെളിയിക്കുന്നതാകും സിഞ്ചിവിർഎച്ച് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും വേണ്ട. സിഞ്ചിവിർഎച്ച് ആയുർവേദത്തിൻ്റെ ഒരു വരദാനമായി കോവിഡ് രോഗികൾക്ക്, കോവിഡിനെ ഭയപ്പെടുന്ന ആൾക്കാർക്ക് എത്തിക്കാൻ കഴിയും. അത് ആ തരത്തിലേക്ക് മോഡേൺ സമൂഹം, ആധുനിക ശാസ്ത്ര സമൂഹം സ്വീകരിക്കും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. കണ്ണിൽ ഇരുട്ട് വന്നെത്തുമ്പോഴാണ് പ്രകാശത്തിൻ്റെ വില നാം തിരിച്ചറിയാറുള്ളത്. 150 ദിവസങ്ങൾക്ക് മുമ്പ് ലോകജനത തിരിച്ചറിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ നാം വീട്ടിൽ തടങ്കലിലാവുമെന്ന്. ഇപ്പോൾ നാം വീട്ടിലെ തടങ്കൽ, പല സ്ഥലങ്ങളിലും കോവിഡ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും രക്ഷപ്പെടാൻ ഏക മാർഗം ലോകത്തിലെവിടെയെങ്കിലുമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതിന് പ്രതിരോധ വാക്സിൻ കണ്ടെത്തുക എന്നുള്ളതാണ്. വാക്സിന് മുമ്പ് തന്നെ കോവിഡ് പ്രതിരോധിക്കാൻ പങ്കജകസ്തൂരി ഡോക്ടർ ഹരീന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ നമുക്ക് ഒരു അത്ഭുത മരുന്ന് എത്തിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ ഈ മരുന്ന് വിപണിയിലെത്തും. എന്തായാലും കോവിഡ് പ്രതിസന്ധിയിലായ ലോകത്തിന് ഒരു ശാശ്വത പരിഹാരമായി ഈ മരുന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.